ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്ക് കൈവശമുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ആ ഭൂമി അതിരുകൾ കണ്ട് അന്ന് ബോധ്യപ്പെട്ട് വാങ്ങി. അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത്. ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഇല്ല, അളന്നിട്ടില്ല. അതിന് ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു, എനിക്ക് എൻ്റെ സുഹൃത്താണ്, എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത്. ഇല്ല, രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല. എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ബാങ്ക് എൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു, അത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ബാങ്കുകാർ എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, തടസ്സമുണ്ടോയെന്ന്. ഐ സെഡ് നോ, യു ജസ്റ്റ് പ്രൊവൈഡ് ദം ഓൾ ദ ഡീറ്റെയിൽസ് വാട്ട് ദേ ആസ്ക്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ലെറ്റ് ദം ഗോ ഇൻ ഡീറ്റെയിൽ. എത്രമേൽ അന്വേഷിക്കാൻ പറ്റുമോ അത്രമേൽ അന്വേഷിക്കട്ടെ. കാരണം അപ്പോൾ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയ്ക്കുള്ള അന്വേഷണം, രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു കാര്യം വേണ്ടി വന്നില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും, എന്ത് കാര്യമുണ്ടെങ്കിലും പറയും.